നാളത്തെ കടതുറക്കൽ സമരത്തിൽ നിന്ന് വ്യാപാരികൾ പിൻമാറി പ്രശ്നം പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളിയാഴ്ച സർക്കാരുമായി ചർച്ച ഞങ്ങൾ ഇപ്പോൾ പിൻവലിക്കാനാണ് വെള്ളിയാഴ്ച രണ്ട് ദിവസം വെള്ളിയാഴ്ച ചർച്ചയാണ് വെള്ളിയാഴ്ച തീരുമാനിക്കും തൊട്ട് ദിവസം തന്നെ തീരുമാനിക്കും നാളെ സമരം ഇല്ല വ്യാപാരി സമൂഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസും ബിജെപിയും ഇത് കേരളമാണ് അങ്ങനെ ആരെയും വരുത്താൻ നോക്കണ്ട അങ്ങനെ പേടിപ്പിച്ചിട്ട് ഇവിടെ ഭരിക്കാമെന്ന് ആരും വിചാരിക്കും വേണ്ട ആ രീതി മുഖ്യമന്ത്രി കൈവഴിയാണ് അത് മുഖ്യമന്ത്രിയുടെ ഒരു പഴയ സ്റ്റൈൽ ആ സ്റ്റൈൽ ഇവിടെ എടുക്കണ്ട മുഖ്യമന്ത്രിയുടേത് ധാർഷ്ട്യത്തിന്റെ ഭാഷയെന്ന് പ്രതിപക്ഷ നേതാവ് എസ്എസ്എൽസി പരീക്ഷയിൽ റെക്കോർഡ് വിജയം ചരിത്രത്തിലാദ്യമായി വിജയശതമാനം 99 കടന്നു ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 419,651 വിജയശതമാനം 99.47% 419,651 പേർക്ക് ഉപരിപഠന യോഗ്യത വിജയശതമാനം കൂടുതൽ കണ്ണൂർ ജില്ലയിൽ കുറവ് വയനാട്ടിൽ എ പ്ലസ് നേടിയ കുട്ടികളുടെ എണ്ണത്തിൽ ഇരട്ടിയിലേറെ വർധന പുനർമൂല്യനിർണയത്തിന് 17 മുതൽ അപേക്ഷിക്കാം സ്ത്രീധനത്തോട് നോ പറയാൻ പെൺകുട്ടികൾ തയ്യാറാകണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ Whether in that particular marriage any transaction on the demand of the dowry seekers is taking place. സ്ത്രീധന കല്യാണങ്ങളിൽ നിന്ന് ജനപ്രതിനിധികൾ വിട്ടുനിൽക്കണം ഗാന്ധിയൻ സംഘടനകളുടെ സ്ത്രീധന പ്രതിഷേധ വേദിയിൽ ഉപവസിച്ച് ഗവർണർ ഉത്തരാകേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജി മോഹൻരാജിനെ വിസ്മയ കേസിലും നിയോഗിക്കണമെന്ന് കുടുംബം കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി മൊഴിയെടുക്കൽ കവർച്ച ചെയ്യപ്പെട്ട 5.5 കോടി ബിജെപിക്കായി എത്തിച്ചുവെന്ന നിഗമനത്തിൽ ബിജെപിക്കായി പണമെത്തിക്കാൻ ധർമ്മരാജനെ ഏർപ്പാടാക്കിയിട്ടില്ലെന്ന് കെ സുരേന്ദ്രന്റെ മൊഴി ഈ കേസിൽ ഒരു തരത്തിലും പാർട്ടിയെ ബന്ധിപ്പിക്കാൻ ആവില്ല എന്ന് ഉറപ്പായിട്ടും ഒരു രാഷ്ട്രീയ നാടകം മൊഴിയെടുക്കൽ രാഷ്ട്രീയ നാടകമെന്നും കെ സുരേന്ദ്രൻ തിരുവനന്തപുരം ആനയറയിൽ 3 കിലോമീറ്റർ ചുറ്റളവിൽ സിക്ക ക്ലസ്റ്റർ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് ആരോഗ്യമന്ത്രി ഡിഎംഒ ഓഫീസിൽ കൺട്രോൾ റൂം തുറക്കും കേന്ദ്ര സംഘം തലസ്ഥാനത്ത് തുടരും സംസ്ഥാനത്ത് 15,637 പുതിയ കോവിഡ് കേസുകളും 128 മരണവും പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സർവകക്ഷി യോഗം വിളിച്ച് സ്പീക്കർ ISRO ചാരക്കേസിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മറിയം റഷീദയും ഫൗസിയ ഹസനും കോടതിയിൽ കേസിൽ അമേരിക്കൻ ബന്ധം പരോക്ഷമായി സൂചിപ്പിച്ചു നമ്പി നാരായണൻ പരാമർശം സിബി മാത്യൂസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുള്ള വാദത്തിൽ നമ്പി നാരായണനെ പ്രതിയാക്കിയത് ഐബിയും റോയും പറഞ്ഞിട്ടെന്ന വാദത്തിൽ ഉറച്ച് സിബി മാത്യൂസ് കേസിൽ ആദ്യം മുതലുള്ള കേസ് ഡയറി ഹാജരാക്കണമെന്ന് സിബിഐയോട് തിരുവനന്തപുരം ജില്ലാ കോടതി സിനിമാ ഷൂട്ടിംഗുകൾ കേരളത്തിന് പുറത്തേക്ക് പൃഥ്വിരാജിന്റെ മോഹൻലാൽ ചിത്രം ഉൾപ്പെടെ 7 സിനിമകളുടെ ചിത്രീകരണം സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റി കേരളത്തിൽ ഷൂട്ടിംഗ് പുനരാരംഭിക്കാനുള്ള അനുമതി നൽകണമെന്ന് ഫെഫ്ക വിഷയത്തിൽ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം കേരളത്തിലെ റോഡ് വികസന പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ സംസ്ഥാനത്തെ 11 റോഡുകൾ ഭാരത് മാല പദ്ധതിയിൽ ഉൾപ്പെടുത്തും കണ്ണൂർ വിമാനത്താവളം വഴി ദേശീയപാതയ്ക്ക് അനുമതി ചൊവ്വ മടിക്കേരി മൈസൂർ ലൂപ്പ് റോഡ് ദേശീയപാതയായി ഉയർത്തുമെന്ന് മുഖ്യമന്ത്രിക്ക് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഉറപ്പ് കോൺവെന്റിൽ നിന്ന് മാറി താമസിച്ചാൽ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് പോലീസ് സുരക്ഷ ഉറപ്പാക്കാമെന്ന് ഹൈക്കോടതി ശാഠ്യം പിടിച്ച് കോൺവെന്റിൽ തുടരുമെന്ന നിലപാട് എടുക്കരുത് മാറി താമസിക്കാൻ നിർദ്ദേശിക്കുന്നത് സുരക്ഷ കണക്കിലെടുത്തെന്നും കോടതി ഹൈക്കോടതിയിൽ അഭിഭാഷകരില്ലാതെ നേരിട്ട് കേസ് വാദിച്ച് സിസ്റ്റർ ലൂസി കളപ്പുര